ഇവിടെ ഭയങ്കര വഴി കേട്ടോ. സോ ഇതാണ് നമുക്ക് ഇവിടെ നിന്നാ കിട്ടുന്ന ഒരു വ്യൂ, എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. സോ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. ഇതിന്റെ ഫ്രണ്ട് കടന്ന് ഇങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞ്. സോ ഞാനിപ്പോൾ ഉള്ളത് വണ്ടിപ്പെരിയാറാണ്. അതായത് പ്രോപ്പർ വണ്ടിപ്പെരിയാറല്ല, വണ്ടിപ്പെരിയാറിൽ നിന്ന് കുറച്ച് ഉള്ളിലേട്ടുള്ള ഒരു വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ പോകുന്ന ഒരു റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ സത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകുന്നതാണ്. നിങ്ങൾ സത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെയാണ് നമ്മുടെ ഒരു ഇടുക്കിയിലെ എയർ സ്ട്രിപ്പൊക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. പിന്നെ അതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ്. അതായത് നമ്മുടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ശബരിമല ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോകുവാണ്. അതെ, നമ്മുടെ അടുത്ത് ഇന്ന് എക്സ്പൾസ് ഉണ്ട്, നമ്മുടെ അടുത്ത് ഇത് ഒരു ബ്രോയും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. ഇത്രയും ദൂരം വരുന്നത് ഫുള്ള് തേയിലത്തോട്ടമായിരുന്നു. അതായത് നല്ല സൂപ്പർ തേയിലത്തോട്ടമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് ഈ ഒരു ഭാഗം നോക്കിക്കേ, എന്തു രസമെന്നറിയോ. ഈ ഒരു മൗണ്ടെയിൻസെല്ലാം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിനെല്ലാം മൊത്തത്തിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അത് ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആ ഒരു മൗണ്ടെയിൻ എന്ന് പറയുന്നത് ഒറ്റ സ്റ്റീപ്പായിട്ട് ഇങ്ങനെ അങ്ങ് പോയേക്കുവാണ്. അത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആരോ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്ന പോലെ അത്രയും ഭാഗം ഇല്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ല കിടിലം വ്യൂ ആണ്. പോകുന്ന വഴിക്ക് എല്ലാം നല്ല അടിപൊളിയും വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. സമയം ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അതിൻ്റെ ഒരു വ്യൂ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. വരുന്ന വഴിക്ക് ചെറിയൊരു അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. അതുകൊണ്ടോ, ഓ മൈ ഗോഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അതൊക്കെ എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല നമുക്ക്. ഇനിയിപ്പോൾ ആ ഒരു സ്ഥലം സത്രത്തേക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക്. അതായത് ആ ഒരു ഭാഗത്തു നിന്നാന്ന് തോന്നുന്നു കയറി പോകേണ്ടത്. കറക്റ്റ് അറിയാൻ പാടില്ല. ക്വിസ് താഴേന്ന് കണ്ട ആ ഒരു വഴി തന്നെയാണ് നമുക്ക് കയറിപ്പോണ്ട്. അതായത് ഇങ്ങനെ വളഞ്ഞ് നമ്മൾ ഇതിലേ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് ഈ ഒരു ലെഫ്റ്റ് കയറി, അതായത് അവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോകുവാണ്. ഇതിലെയാണ് നമുക്ക് ആ ഒരു എയർ സ്ട്രിപ്പിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ലെറ്റ്സ് ഗോ. ഇതിപ്പം ചെറിയ ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കാറൊക്കെ ആയിട്ടാണേലും നമുക്ക് പോവാം. അല്ലെ, സീനുള്ള ഓഫ് റോഡൊന്നുമില്ല. ഈ ഒരു സൈഡ് ഫുള്ള് തേയിലത്തോട്ടമാണ്. പക്ഷേ ഇത് തേയിലൊന്നും നോക്കുന്നില്ലാത്തയാന്ന് തോന്നുന്നു. ഒക്കെ ഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുക കേട്ടോ. വേണ്ടില്ലേ. പക്ഷേ അവിടെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു കിട്ടിലൊരു വ്യൂ ആണ് കിട്ടുന്നത്. അതൊരു രക്ഷയില്ല. നേരെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പം എന്തേ ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത് ഇതാ കേട്ടോ. ഓ മൈ ഗോഡ്. സോ ഇതാണ് നമുക്ക് ഇവിടെ നിന്നാ കിട്ടുന്ന ഒരു വ്യൂ. അതായത് നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കാണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്നാ കിട്ടുന്ന ഒരു വ്യൂ എന്നൊക്കെ പറയുന്ന ഇതാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ഭാഗത്ത് ആനേനെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഇന്ന് വലിയ ഭാഗ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക്. കാരണം അവിടെ മൃഗങ്ങളെ ഒന്നും കാണുന്നില്ല. അതായത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. പോയി നോക്കിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം കേട്ടോ. ഇവിടെ എന്തൊക്കെയൊക്കെയോ പണിയുന്നുണ്ട്, പക്ഷേ ഇന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എല്ലാം ഉപേക്ഷിച്ച് പോയി കേട്ടോ. ഇവിടെ ഉണ്ട്, ആ ഭാഗത്ത് എല്ലാം ഉണ്ട്, കുറേ അടുത്തുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഇപ്പം ഓപ്പറേറ്റിങ്ങിലല്ലെന്ന് തോന്നുന്നു. എല്ലാം ഉപേക്ഷിച്ചതാന്ന് തോന്നുന്നു. നോക്കി ആ ഒരു ഭാഗമൊക്കെ നോക്കി, എന്ത് രസമല്ലേ. ഫുള്ള് നല്ല രസമുണ്ട്. ഈ ഒരു എന്താ പറയുന്നത്, ആ ഒരു മലയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് വേറെ ലെവലാണ്. അപ്പം എന്തേ ബ്രോദയയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. കയറിപ്പോയി കയറിപ്പോയി. എന്താ പോരെ, എന്തായാലും കൊള്ളായത് കേട്ടോ. ഒരു സീനല്ലോ. പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ ഇത്തിരി സീനൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇല്ലേ, സുഖമായിട്ട് കയറിപ്പോവാനുള്ളതേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ടോപ്പിൽ കയറി വന്നിട്ടുണ്ട്. ഇവിടുന്ന് അതെ ഇവിടെ എന്തോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ
മൃഗങ്ങളെ ഒന്നും കാണാനില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് താഴെ കൂടെ വന്ന് ഹൈലി അങ്ങോട്ടും പോകാൻ പറ്റും, പക്ഷെ നമ്മൾ ഇപ്പം അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. സോ എനിക്ക് അത്യാവശ്യം അല്ല കിടലിനായിട്ടുണ്ട്. ഇത് ഇനി യൂസാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. ഓഹോ ഹോ ഹോ അതെ, അവിടെ എല്ലാം കണ്ടോ ജീപ്പുകാരും കാര്യങ്ങളൊക്കെ കിടക്കുന്ന വഴിക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് ആ താഴെ വഴി നമുക്ക് അങ്ങനെ ഒരു വഴിയുണ്ട്, പക്ഷെ നമ്മൾ ചിലപ്പോഴേ അതിലേ പോകത്തുള്ളൂ. കാരണം പക്ഷേ സംഭവം വേറെ ലെവലോ കേട്ടോ, അവിടെ കുറേ ആൾക്കാരില്ല, കുറേ വണ്ടികളുണ്ട്. ഓ ഹോ 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 ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ ഒരു ഭാഗത്ത് ആനേനെയൊക്കെ കണ്ടാണത്, ആ ഒരു ഭാഗത്തൊക്കെ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ സ്ഥലം, എന്തായാലും രക്ഷയില്ല. സോ ഗൈസ് നമ്മളിതേ ഇവിടുന്ന് വണ്ടിയെടുത്ത് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. ജസ്റ്റ് അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശബരിമല ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടുന്നൊക്കെ സ്വാമിമാർ നടന്ന് ശബരിമലയ്ക്ക് പോകാറുണ്ട്. ഇപ്പം മഴയും ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇതിലൊരു റൈഡ് അടിച്ചിട്ട് വരാം. ഒരു രസം ഇതിലെങ്ങനെ ഉണ്ടെന്ന് പോയൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. എന്താ സംഭവം എന്നറിയത്തില്ല, അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും ചെറിയൊരു വ്യൂ പോയിന്റ് വല്ലതും കാണും. ഓ ഇത് സംഭവം കൊള്ളാം, അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡൊക്കെയാണ്. പക്ഷെ ഇത് മണ്ണ് ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇതൊരു മണൽ തരി പോലത്തെ മണ്ണാണ്. സോ ഇത് വലിയ സീനൊന്നുമില്ല കേട്ടോ. ഓ മൈ ഗോഡ്, ഓ ദിസ് ഈസ് ഫൺ. ഓ മൈ ഗോഡ്, അത് വൻ കുഴിയായിരുന്നു കേട്ടോ. ഓ യു ക്യാൻ ഗെറ്റ് ഡൗൺ. ഓക്കെ നമ്മളിതേ തിരിച്ചവിടെ കയറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേ ഇറങ്ങി അങ്ങനെ ഇവിടെ ഭയങ്കര വഴി കേട്ടോ. ഏ അപ്പോൾ നമ്മളിത് ഒരു ബുള്ളറ്റ് ഇവിടെ നിന്നത് കണ്ടില്ലായിരുന്നോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി സഹായിച്ചു കൊടുക്കുക കേട്ടോ. പുള്ളി അവിടെ കുറേ നേരമായി പതുക്കെ നോക്കി ഇങ്ങനെ ഇറക്കുമായിരുന്നു. പക്ഷേ നമുക്ക് ഒന്നും ഇച്ഛയുള്ള കേസല്ല, അതുകൊണ്ട് നമ്മൾ പീസ് വേണ്ടി ഇറക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് കടന്ന് ഇങ്ങനെ വളഞ്ഞ് പോകുവാണ് ഗുയിസ്. ഓക്കെ താഴെ വന്നു. ഓക്കെ നമുക്കിനിയിപ്പം പതുക്കെ നടന്നു കയറിപ്പോ. അപ്പം ഗൈസ് നമ്മളിത് ജസ്റ്റ് ഇതിലേ ഒന്ന് ഇറങ്ങിപ്പോവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഞങ്ങൾ പോകുന്നില്ല, അവിടെ പോകുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇതിലേ ഒന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്ത് കേട്ടോ. ഒരാഗ്രഹം ഇതെന്താണ് ഇത്ര സീനായിട്ട്, ഒന്നും വിഷയമുള്ള കേസല്ല. നമ്മൾ ആ ബുള്ളറ്റ് അമ്മ പീസ് മൈൻഡ് ചെയ്യാൻ കൊണ്ടുപോയി കേട്ടോ, ഒരു സീനും ഇല്ലായിരുന്നു.
ഓ മൈ ഗോഡ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതെ, കയറി പോന്നു. നൈസ്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇതിലേ ഒന്ന് കയറി പോവാ കേട്ടോ. ഗൈസ്, അവിടെ കാട്ടു തീയാണോ അതോ വീട്ടു തീയാണോ അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ ബ്രോദേ വണ്ടി കായിട്ട് വരുന്നുണ്ട്. ഞാൻ ദേ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ബ്രോദേ പതുക്കെ ഇവിടുന്ന് ഇറക്കുകയാണ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരു ആളല്ല. ഇങ്ങനെയൊക്കെയല്ലേ വല്ലതൊന്നും പഠിക്കുന്നത് നമ്മൾ. അതേ പതുക്കെ പതുക്കെ ഞാൻ കുറച്ച് ഐഡിയാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നല്ലേ ഇറങ്ങി നമ്മൾ തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു എന്താ പറയുക തേയിലത്തോട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് നോക്കി എന്ത് രസമാണ്, എന്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ആ ഒരു തേയിലത്തോട്ടം നോക്കുന്നത് നിങ്ങൾ നോക്കി. അതുപോലെ തന്നെ മണ്ടയിലേക്കും ഉണ്ട്, ഫുൾ അത്യാവശ്യം മൊത്തം ഇരുവരി മൊത്തം തേയിലത്തോട്ടമാണ്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മുമ്പ് നമ്മൾ പോയ രണ്ട് മൂന്ന് സ്ഥലങ്ങളും കൂടെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. ജസ്റ്റ് കയറി നോക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.